വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിക്കോട് കെ സി ബി ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അടിക്കടിയുള്ള ചാർജ് വർധനവിലൂടെ ഇടതുമുന്നണി സർക്കാർ സാധാരണക്കാർക്ക് കനത്ത വൈദ്യുതാഘാതമാണ് ഏൽപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. സർക്കാർ ഏജൻസികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒടുക്കാനുള്ള ശതകോടികൾ കുടിശ്ശിക പിരിച്ചെടുക്കാതെ വിലക്കയറ്റം കൊണ്ട് പൊരുതിമുട്ടിയ ജനത്തെ വീണ്ടും വീണ്ടും പോക്കറ്റടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. പന്നിക്കോട് കെ സി ബി ഓഫീസിന് മുമ്പിൽ യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുണ്ട്, ശതകോടികളുടെ കുടിശ്ശികയുണ്ട്, കെ ഡബ്ല്യു എം മാത്രമായി 1464 കോടി രൂപ ഈ സർക്കാരിൻ്റെ കുടിശ്ശികയാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1600 കോടി രൂപ ഈ സർക്കാരിൻ്റെ വൈദ്യുത ബില്ലിൽ കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക പിരിച്ചെടുക്കാൻ യാതൊരു നടപടിയും പിണറായിയുടെ പോലീസോ സംവിധാനങ്ങളോ ചെയ്യാതെ പകരം സാധാരണക്കാരനെ വീണ്ടും വീണ്ടും ഷോക്കടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ കെ വി അബ്ദുറഹിമാൻ അധ്യക്ഷനായി. ഡി എസ് സി സി ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. യു ഡി എഫ് നേതാക്കളായ പി ജി മുഹമ്മദ്, കെ ടി മൻസൂർ, മജീദ് പുതുക്കുടി, എം സിറാജുദ്ദീൻ, സുജാട്ടോം, അഷ്റഫ് കൊളക്കാടൻ, എൻ ജമാൽ, ബഷീർ കൂവപ്പാറ, സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ വി ഷംലൂലത്ത്, ബഷീർ പുതിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹ്രാവള്ളങ്ങോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കരിയമ്പഴങ്കൽ, എം ടി റിയാസ്, ഷിഹാബ് മാട്ടുമുറി, ബാബു കൊലുവന്ന്, രതീഷ് കളക്കുടിക്കുന്ന്, ആയിഷ ചേലപ്പുറത്ത്, ഫാത്തിമ നാസർ, യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ യു പി മുഹമ്മദ്, മജീദ് മൂലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.